എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിലിൻ്റെ മറ്റൊരു സെക്ഷനിലേക്ക് സ്വാഗതം ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒ എസ് ഐ മോഡൽ എന്ന ടോപ്പിക്കാണ് ഒ എസ് ഐ എന്ന് പറഞ്ഞാൽ ഓപ്പൺ സിസ്റ്റം ഇൻ്റർ കണക്ഷൻ ആണ് ഈ ഒ എസ് ഐ മോഡല് കൊണ്ടുവരുന്നതിന് മുമ്പ് ഓരോ കമ്പനിയും അവരുടേതായ പ്രോട്ടോകോൾസ് ആയിരുന്നു ഓർഗനൈസേഷൻ്റെ ഒക്കെ ഉള്ളിൽ ഫോളോ ചെയ്തിരുന്നത് അപ്പോൾ പ്രോട്ടോകോൾസ് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൂൾസ് ആണ് അല്ലേ അപ്പോൾ ഒരു കമ്പനിയുടെ നെറ്റ്വർക്കിൽ നിന്ന് മറ്റൊരു കമ്പനിയുടെ നെറ്റ്വർക്കിലേക്ക് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ അല്ലായിരുന്നു കാരണം എന്താണ് ഓരോ കമ്പനിയും ഡിഫറൻറ്റ് പ്രോട്ടോകോൾസ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത് ആ പ്രോബ്ലം ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ ഒ എസ് ഐ മോഡലിൽ ഡെവലപ്പ് ചെയ്തത് ഒ എസ് ഐ സ്റ്റാൻഡ്സ് ഫോർ ഓപ്പൺ സിസ്റ്റം ഇൻ്റർ കണക്ഷൻ ഇസ് എ റെഫറൻസ് മോഡൽ ദാറ്റ് ഡിസ്ക്രൈബ്സ് ഹൗ ഇൻഫർമേഷൻ ഫ്രം എ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ഇൻ വൺ കമ്പ്യൂട്ടർ മൂവ്സ് ത്രൂ എ ഫിസിക്കൽ മീഡിയം ടു ദി സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ഇൻ അനദർ കമ്പ്യൂട്ടർ ഓ എസ് ഐ എന്നാൽ ഓപ്പൺ സിസ്റ്റം ഇൻ്റർ കണക്ഷൻ ആണ് ഇതൊരു റഫറൻസ് മോഡലാണ് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയറിൽ നിന്ന് ഇൻഫർമേഷൻസ് എങ്ങനെ ഒരു ഫിസിക്കൽ മീഡിയം വഴി മറ്റൊരു കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയറിലേക്ക് മൂവ് ചെയ്യുന്നത് എന്ന് വിവരിക്കുന്ന ഒരു റെഫറൻസ് മോഡലാണത് ഒ എസ് ഐ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയറിൽ നിന്ന് ഇൻഫർമേഷൻസ് എങ്ങനെ ഒരു ഫിസിക്കൽ മീഡിയം വഴി മറ്റൊരു കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയറിലേക്ക് മൂവ് ചെയ്യുന്നു എന്ന് വിവരിക്കുന്ന ഒരു റെഫറൻസ് മോഡലാണത് ഒ എസ് എന്ന് പറഞ്ഞാൽ ഒ എസ് ഐ കൺസിസ്റ്റ് ഓഫ് സെവൻ ലെയേഴ്സ് ആൻഡ് ഈച്ച് ലെയർ പെർഫോംസ് എ പെർട്ടിക്കുലർ നെറ്റ്വർക്ക് ഫംഗ്ഷൻ ഒ എസ് ഐ മോഡലിന് ഏഴ് ലെയർ ആണുള്ളത് ഓരോ ലെയറും ഓരോ പർട്ടിക്കുലർ ഫംഗ്ഷനാണ് പെർഫോം ചെയ്യുന്നത് ഒ എസ് ഐ മോഡൽ വാസ് ഡെവലപ്പ്ഡ് ബൈ ദി ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡൈസേഷൻ ഇൻ നയൻറ്റീൻ എയ്റ്റി ഫോർ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ ആണ് ഒ എസ് ഐ മോഡലിൽ ഡെവലപ്പ് ചെയ്തത് അപ്പോൾ നമ്മൾ പറഞ്ഞു ഒ എസ് ഐ മോഡലിൽ ഏഴ് ലെയർ ആണ് വൺ ആഫ്റ്റർ അനദർ ആണെന്ന് ഓരോ ലെയറും സോ നമുക്ക് മാറിപ്പോള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് പഠിക്കാനുള്ള ട്രിക്കാൻ പറഞ്ഞാൽ അപ്പോൾ ഒ എസ് ഐ മോഡലിൽ ഏഴ് ലെയേഴ്സ് ആണ് ഉള്ളത് ഏതൊക്കെയാണ് ഫിസിക്കൽ ലെയർ ഡാറ്റ ലിങ്ക് ലെയർ നെറ്റ്വർക്ക് ലെയർ ട്രാൻസ്പോർട്ട് ലെയർ സെഷൻ ലെയർ പ്രസൻറ്റേഷൻ ലെയർ ആപ്ലിക്കേഷൻ ലെയർ ഈ ഏഴ് ലെയറും സെൻ്റർ എടുത്തുണ്ടാവും അതുപോലെ തന്നെ റിസീവർ എടുത്തുണ്ടാവും അപ്പം സെൻഡ് ചെയ്യണ മെസ്സേജ് ശരിക്കും ആപ്ലിക്കേഷൻ ലെയർ വഴി പ്രസൻറ്റേഷൻ ലെയർ വഴി സെഷൻ ലെയർ വഴി ട്രാൻസ്പോർട്ട് ലെയർ വഴി നെറ്റ്വർക്ക് ലെയർ വഴി ഡാറ്റാ ലിങ്ക് ലെയർ വഴി ഫിസിക്കൽ ലെയറിൽ വഴി എന്ത് ചെയ്യും ഒരു കമ്മ്യൂണിക്കേഷൻ മീഡിയ വഴി പോകും ഞാൻ റിസീവ് ചെയ്യുമ്പോൾ ദേ റിവേഴ്സ് ഫിസിക്കൽ ലെയർ ഡാറ്റാ ലിങ്ക് ലെയർ നെറ്റ്വർക്ക് ലെയർ ട്രാൻസ്പോർട്ട് ലെയർ സെഷൻ ലെയർ പ്രസൻറ്റേഷൻ ലെയർ ആപ്ലിക്കേഷൻ ലെയർ അത് വഴി എന്ത് ചെയ്യും റിസീവ് ചെയ്യും അങ്ങനെയാണ് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ ഒരു ലെയേഴ്സൊക്കെ മാറിപ്പോതാക്കാൻ വേണ്ടിയാണ് ട്രിക്ക് പറഞ്ഞതരാം ഇപ്പം നമ്മൾ ടെൻത്തിലും പ്ലസ് ടുയിലും ഒക്കെ ഫിസിക്സ് പഠിച്ചിട്ടുണ്ടല്ലോ സോ നമ്മളോട് ഫിസിക്സിൻ്റെ ടീച്ചർ ഒരു സെമിനാർ എടുക്കാൻ പറയാൻ വിചാരിക്കുക അപ്പം നമ്മൾ എന്ത് ചെയ്യും ആദ്യം തന്നെ ഗൂഗിൾ ചെയ്യൂലേ അപ്പം ഇനി പറയുന്ന കാര്യങ്ങൾ എന്തു ചെയ്യുക കറക്റ്റ് ഓർത്ത് വെക്കുക ഫിസിക്സിലെ ഡാറ്റ കിട്ടാൻ വേണ്ടി നെറ്റിൽ കയറിയപ്പം സ്പോർട്സിന്റെ സെക്ഷൻ ആണ് കിട്ടിയത് അത് പ്രെസന്റ് ചെയ്തത് ഒരു ആപ്ലിക്കേഷൻ വഴിയാണ് ഈ ഒരു സെൻറ്റൻസ് ഓർത്ത് വെക്കുക ഫിസിക്സിലെ ഡാറ്റ കിട്ടാൻ വേണ്ടി നെറ്റിൽ കയറിയപ്പോൾ സ്പോർട്സിൻ്റെ സെക്ഷനാണ് കിട്ടിയത് അത് പ്രെസൻറ്റ് ചെയ്തത് ഒരു ആപ്ലിക്കേഷൻ വഴിയാണ് ഇപ്പോൾ ഫിസിക്സിൻ്റെ ഡാറ്റ എന്ന് പറയുന്നതാണ് ഫിസിക് ലെയറ് ലിങ്ക് ലെയർ പിന്നെ എന്താണ് നെറ്റിൽ കയറിയപ്പോൾ അല്ലേ അതാണ് നെറ്റ്വർക്ക് ലെയർ ദാണ് സ്പോർട്സിൻ്റെ സെക്ഷൻ അല്ലേ സ്പോർട്ട് എന്ന് പറയുന്നതാണ് ട്രാൻസ്പോർട്ട് ദെൻ സെഷൻ സെഷൻ ലെയർ തന്നെ ആണ് കിട്ടിയത് അത് പ്രസൻറ്റ് ചെയ്തതാണ് ഒരു ആപ്ലിക്കേഷൻ വഴിയാണ് അല്ലേ ഇപ്പോൾ പ്രസൻറ്റേഷൻ ലെയറ് ആപ്ലിക്കേഷൻ ലെയർ ഫിസിക്സിലെ ഡാറ്റ കിട്ടാൻ വേണ്ടി നെറ്റിൽ കയറിയപ്പോൾ സ്പോർട്സിൻ്റെ സെക്ഷനാണ് കിട്ടിയത് അത് പ്രസൻറ്റ് ചെയ്തത് ഒരു ആപ്ലിക്കേഷൻ വഴിയാണ് അപ്പോൾ ഈ ഒരു കോഡ് ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് ഒ എസ് ഐ മോഡലിൻ്റെ ഏഴ് ലെയറും മാറിപ്പോകെ ഓർത്ത് വെക്കാൻ പറ്റും ഇനി നമുക്ക് ഓരോ ലെയറും അതുപോലെ ഓരോ ലെയറിൻ്റെ ഫംഗ്ഷൻസും എന്താണെന്ന് നോക്കാം ഫസ്റ്റാണ് ഫിസിക്കൽ ലെയർ ഇറ്റ് ഈസ് ദി ലോവസ്റ്റ് ലെയർ ഓഫ് ദി ഒ എസ് ഐ മോഡൽ ഒ എസ് ഐ മോഡലിൻ്റെ ഏറ്റവും ലോവസ്റ്റ് ലെയറും ഫസ്റ്റ് ലെയറും ഫിസിക്കൽ ലെയർ ആണ് ഇറ്റ് എസ്റ്റാബ്ലിഷസ് മെയിൻറ്റൈൻസ് ആൻഡ് ഡീ ദി ഫിസിക്കൽ കണക്ഷൻ ഒരു ഫിസിക്കൽ കണക്ഷൻ ആക്ടിവേറ്റ് ചെയ്യുന്നതും അത് മെയിൻ്റെ ചെയ്യുന്നതും ഡി ചെയ്യുന്നതൊക്കെ ഫിസിക്കൽ ലെയറാണ് ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ മൂവ്മെൻറ്റ്സ് ഓഫ് ഇൻഡിവിജ്വൽ ബിറ്റ്സ് ഫ്രം വൺ ഹോപ്പ് ടു നെക്സ്റ്റ് അപ്പോൾ നമുക്കറിയാം സെൻ്ററിൻ്റെ ഫിസിക്കൽ ലെയറിൽ നിന്ന് ഒരു ട്രാൻസ്മിഷൻ മീഡിയ വഴി റിസീവറിൻ്റെ ഫിസിക്കൽ ലെയറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും ഇവിടെ ബിറ്റിൻ്റെ രൂപത്തിലാണ് ഡാറ്റ സെൻറ്റർ ഫിസിക്കൽ ലെയറിൽ നിന്നും റിസീവർ ഫിസിക്കൽ ലെയറിലേക്ക് മൂവ് ചെയ്യുന്നത് അപ്പോൾ ഫിസിക്കൽ ലെയറിൽ ഡാറ്റേനെ റെപ്രസെൻറ്റ് ചെയ്യാം ബിറ്റിൻ്റെ രൂപത്തിലാണ് നമുക്ക് ഫിസിക്കൽ എയറിൻ്റെ ഫീച്ചേഴ്സ് നോക്കി നോക്കാം റെപ്രസെൻറ്റേഷൻ ഓഫ് ബിറ്റ്സ് അതായത് സ്ട്രീം ഓഫ് ബിറ്റ്സ് ആയിട്ടാണ് ഫിസിക്കൽ ലെയറിൽ ഡാറ്റയെ റിപ്രസെൻറ്റ് ചെയ്യുന്നത് അതായത് സീറോസ് ആൻഡ് വൺസ് ആയിട്ട് ഒരു ട്രാൻസ്മിഷൻ മീഡിയത്തിലൂടെ ബിറ്റ്സിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് അതിനെ ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ടോ ഒപ്റ്റിക്കൽ സിഗ്നലോ ആയിട്ട് എൻഗോൾഡ് ചെയ്തിട്ടാണത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ദെൻ ഡാറ്റ റേറ്റ് ഒരു സെക്കൻഡിൽ എത്ര നമ്പർ ഓഫ് ബിറ്റ്സ് ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നതാണത് ഡാറ്റ റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സെക്കൻഡിൽ എത്ര നമ്പർ ഓഫ് ബിറ്റ്സ് ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അടുത്തതാണ് സിങ്ക്രണൈസേഷൻ ഓഫ് ബിറ്റ്സ് സെൻറ്ററും റിസീവറും സെയിം ബിറ്റ് റേറ്റ് മാത്രം യൂസ് ചെയ്താൽ പോരാ കൂടാതെ ബിറ്റ് ലെവലിൽ നിന്ന് അത് സിങ്ക്രോണൈസ് ചെയ്തിരിക്കണം രണ്ടും ഒരേ സമയം ആയിരിക്കണം അതായത് സെയിം ഇൻ്റർവെലിൽ ആയിരിക്കണം അതാണ് സിങ്ക്രണൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തതാണ് ലൈൻ കോൺഫിഗറേഷൻ എങ്ങനെയാണ് രണ്ടോ അതിലധികമോ ഡിവൈസസ് ഫിസിക്കലി കണക്ട് ചെയ്യുന്നത് എന്ന് ഡിഫൈൻ ചെയ്യുന്നതാണത് ലൈൻ കോൺഫിഗറേഷൻ അതിൽ തന്നെ പോയിന്റ് ടു പോയിന്റ് കോൺഫിഗറേഷനും വരാം മൾട്ടി പോയിന്റ് കോൺഫിഗറേഷനും വരാം പോയിന്റ് ടു പോയിന്റ് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡെഡിക്കേറ്റഡ് ലിങ്ക് ഉണ്ടായിരിക്കും രണ്ട് ഡിവൈസസിന് ഇടയിൽ എന്നാൽ മൾട്ടി പോയിന്റിൽ ലിങ്ക് ഒരുപാട് ഡിവൈസസിനിടയിൽ ഷെയർ ചെയ്യും ദെൻ ട്രാൻസ്മിഷൻ മോഡ് അപ്പം ട്രാൻസ്മിഷൻ മോഡ് എന്താണ് രണ്ട് ഡിവൈസിനിടയിൽ ഇടയിൽ എങ്ങനെയാണ് ട്രാൻസ്മിഷൻ്റെ ഡയറക്ഷൻ വരുന്നതെന്ന് ഡിഫൈൻ ചെയ്യുന്നതും ഫിസിക്കൽ ലെയർ ആണ് സിംപ്ലക്സ് വേണോ ഹാഫ് ഡ്യുപ്ലക്സ് വേണോ ഓർ ഫുൾ ഡ്യൂപ്ലക്സ് വേണോ അതായത് ഒറ്റ ഡയറക്ഷനിൽ മാത്രം ട്രാൻസ്ഫർ ചെയ്താൽ മതിയോ അതോ രണ്ട് ഡയറക്ഷനിലും ട്രാൻസ്ഫർ ചെയ്യണോ അതാണ് ട്രാൻസ്മിഷൻ മോഡ് ഇനി നമുക്ക് നോക്കാനുള്ളത് ഡാറ്റ ലിങ്ക് ലെയർ ആണ് ദിസ് ലെയർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി എയറർ ഫ്രീ ട്രാൻസ്ഫർ ഓഫ് ഡാറ്റ ഫ്രെയിംസ് ഡാറ്റ ലിങ്ക് ലെയർ ഫിസിക്കൽ ലെയറിനെ ട്രാൻസ്ഫോം ചെയ്യും ഒരു റിലയബിൾ ലിങ്കിലേക്ക് ഫിസിക്കൽ ലെയറിനെ ട്രാൻസ്ഫോം ചെയ്യുകയാണ് ഡാറ്റ ലിങ്ക് ലെയർ ചെയ്യുന്നത് അതായത് ഡാറ്റ ലിങ്ക് ലെയർ എറർ ഫ്രീ ആയിട്ട് തൊട്ട് മുകളിലത്തെ ലെയറിലേക്ക് അതായത് റിസീവറിൻ്റെ തൊട്ട് മുകളിലത്തെ ലെയർ നെറ്റ്വർക്ക് ലെയറിലേക്ക് ഡാറ്റയെ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഫിഗർ നോക്കിയാൽ കാണാം സെൻറ്റർ സൈഡിൽ നെറ്റ്വർക്ക് ലെയറിൽ നിന്ന് വരുന്ന കണ്ടൻറ്റ് ഡാറ്റ ലിങ്ക് ലെയറിൽ എത്തുന്നു ഡാറ്റ ലിങ്ക് ലെയറിൽ നിന്ന് കണ്ടൻറ്റ് ഫിസിക്കൽ ലെയറിലേക്ക് എത്തുന്നു അത് ട്രാൻസ്മിഷൻ മീഡിയം വഴി റിസീവറിൻ്റെ ഫിസിക്കൽ ലെയറിൽ നിന്ന് ഡാറ്റ ലിങ്ക് ലെയറിലേക്ക് കൊടുക്കുന്നു ഡാറ്റ ലിങ്ക് ലെയറിൽ നിന്ന് നേരെ മുകളിലേക്ക് റിസീവറിൻ്റെ നെറ്റ്വർക്ക് ലെയറിലേക്ക് കൊടുക്കുന്നു ഡാറ്റ ലിങ്ക് ലെയർ ഈസ് റെസ്പോൺസിബിൾ ഫോർ മൂവിങ് ഫ്രെയിംസ് ഫ്രം വൺ ഹോപ്പ് ടു ദി നെക്സ്റ്റ് ഇവിടെ ഫിസിക്കൽ ലെയർ പോലെ സ്ട്രീം ഓഫ് ബിറ്റ്സ് ആയിട്ടല്ല ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഫ്രെയിംസ് ആയിട്ടാണ് ഡാറ്റയെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അതായത് ഡാറ്റ ലിങ്ക് ലെയറിൽ ഡാറ്റയെ ഫ്രെയിംസിൻ്റെ രൂപത്തിലാണ് റിപ്രസെൻറ്റ് ചെയ്യുന്നത് ഇനി നമുക്ക് ഡാറ്റ ലിങ്ക് ലിങ്ക്ലിയറിൻ്റെ ഫങ്ഷൻസ് നോക്കി വെക്കാം ഫ്രെയിമിങ് ഫിസിക്കൽ അഡ്രസ്സിങ് ഫ്ലോ കൺട്രോൾ എറർ കൺട്രോൾ ആസസ് കൺട്രോൾ ഫ്രെയിമിംഗ് എന്ന് പറഞ്ഞാൽ സ്ട്രീം ഓഫ് ബിറ്റ്സിനെ മാനേജബിൾ ഡാറ്റ യൂണിറ്റ്സ് ആക്കി അതായത് ഫ്രെയിംസ് ആക്കി ഡിവൈഡ് ചെയ്യുന്നതിനാണ് ഫ്രെയിമിംഗ് എന്ന് പറയുന്നത് ഫിസിക്കൽ അഡ്രസ്സിംഗ് എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്കിലെ ഡിഫറെൻറ്റ് സിസ്റ്റത്തിൽ ഫ്രെയിംസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ സെൻറ്റർ ഏതാണ് റിസീവർ ഏതാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഡാറ്റ ലെയർ ഓരോ ഫ്രെയിമിലും ഹെഡേഴ്സ് ആഡ് ചെയ്യും ഇതിനാണ് ഫിസിക്കൽ അഡ്രസ്സിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് ഫ്ലോ കൺട്രോൾ സെൻറ്റർ എത്ര ഡാറ്റ സെൻഡ് ചെയ്തോ അത്രയും തന്നെ റിസീവറിലും എത്തണം അത് എൻഷർ ചെയ്യാനുള്ള ഡാറ്റ ലിങ്ക് ലെയർ ആണ് ഫ്ലോ കൺട്രോൾ അടുത്താണ് എറർ കൺട്രോൾ എറർ വരാതെ നോക്കാനും എന്തെങ്കിലും എറേഴ്സ് വന്നാൽ അതിനെ ഡിറ്റക്റ്റ് ചെയ്യാനും ഫ്രെയിംസ് ഡാമേജ് ആയാൽ റീട്രാൻസ്മിറ്റ് ചെയ്യാനൊക്കെയുള്ള ഡാറ്റാലിങ്ക്ലിയർ ഫംഗ്ഷൻ ആണത് എറർ കൺട്രോൾ ദെൻ ആസസ് കൺട്രോൾ രണ്ടോ അതിലധികമോ ഡിവൈസസ് ഒരു സെയിം ലിങ്ക് വഴി കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് ഡിവൈസിനാണ് ആ ലിങ്കിൽ കൺട്രോൾ ഉണ്ടായിരിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്ന ഡാറ്റ ലിങ്ക്ലിയർ ഫംഗ്ഷനാണത് ആസസ് കൺട്രോൾ അടുത്ത ലെയർ ആണ് നെറ്റ്വർക്ക് ലെയർ ദി നെറ്റ്വർക്ക് ലെയർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി ഡെലിവറി ഓഫ് ഇൻഡിവിജ്വൽ പാക്കറ്റ്സ് ഫ്രം ദി സോഴ്സ് ഹോസ്റ്റ് ടു ദി ഡെസ്റ്റിനേഷൻ ഹോസ്റ്റ് സോഴ്സ് ഹോസ്റ്റിൽ നിന്ന് ഡെസ്റ്റിനേഷൻ ഹോസ്റ്റിലേക്ക് പാക്കറ്റ്സ് ഡെലിവർ ചെയ്യുക എന്നതാണത് നെറ്റ്വർക്ക് ലെയറിൻ്റെ റെസ്പോൺസിബിലിറ്റി ഫിസിക്കൽ ലെയറിൽ ഡാറ്റയെ ട്രാൻസ്മിറ്റ് ചെയ്യുക ബിറ്റിൻ്റെ രൂപത്തിലും ലിങ്ക് ലെയറിൽ അത് ഫ്രെയിമിൻ്റെ രൂപത്തിലുവാണെങ്കിൽ നെറ്റ്വർക്ക് ലെയർ പാക്കറ്റിൻ്റെ രൂപത്തിലാണ് ഡാറ്റയെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ഫങ്ഷൻസൊക്കെ ഫസ്റ്റ് ആണ് ലോജിക്കൽ അഡ്രസ്സിങ് ഒരു പാക്കറ്റ് നെറ്റ്വർക്കിൻ്റെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഡാറ്റ ലിങ്ക് ലെയറിൽ ഉപയോഗിച്ച ഫിസിക്കൽ അഡ്രസ്സ് മതിയാവില്ല വേറൊരു അഡ്രസ്സ് സിസ്റ്റം വേണം അതാണത് ലോജിക്കൽ അഡ്രസ്സിങ് നെറ്റ്വർക്ക് ലെയർ പാക്കറ്റിൻ്റെ കൂടെ സോഴ്സ് ഏതാ ഡെസ്റ്റിനേഷൻ ഏതാ എന്ന് തിരിച്ചറിയാൻ വേണ്ടി ഒരു ഹെഡർ ആഡ് ചെയ്യും അതിനെയാണ് ലോജിക്കൽ അഡ്രസ്സിങ് എന്ന് പറയുന്നത് ദെൻ റൂട്ടിങ് പാക്കറ്റ്സ് ഡെലിവർ ചെയ്യാൻ വേണ്ടി ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടുപിടിക്കുന്ന പ്രോസസ്സിനാണ് റൂട്ടിംഗ് എന്ന് പറയുന്നത് റൂട്ടർ എന്ന ഡിവൈസ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക റൂട്ടിങ് പെർഫോം ചെയ്യാം നെക്സ്റ്റ് ലെയറാണ് ട്രാൻസ്പോർട്ട് ലെയർ ദി ട്രാൻസ്പോർട്ട് ലെയർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി ഡെലിവറി ഓഫ് എ മെസ്സേജ് ഫ്രം വൺ പ്രോസസ് ടു അനദർ ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ മെയിൻ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് പ്രോസസ് ടു പ്രോസസ് ഡെലിവറിയാണ് അതായത് കെൻറ്റെയർ മെസ്സേജിനെ പ്രോസസ് ടു പ്രോസസ്സായിട്ടാണ് ട്രാൻസ്പോർട്ട് ലെയർ ഡെലിവർ ചെയ്യുന്നത് ഇവിടെ സെൻറ്ററിൻ്റെ കമ്പ്യൂട്ടറിലെ ഒരു പ്രോസസ്സിൽ നിന്ന് റിസീവറിലെ കമ്പ്യൂട്ടറിലെ ഒരു പ്രോസസ്സിലേക്കാണ് മെസ്സേജ് ഡെലിവർ ചെയ്യുന്നത് എൻ്റെ ഫംഗ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ സെഗ്മെൻറ്റേഷൻ ആൻഡ് റീ അസംബ്ലി സെഷൻ ലെയറിൽ നിന്ന് വരുന്ന ഡാറ്റയെ ഡിവൈഡ് ചെയ്ത് സെഗ്മെൻ്റ് ആക്കി മാറ്റും അതാണ് സെഗ്മെൻറ്റേഷൻ ദെൻ ഓരോ സെഗ്മെൻറ്റിനും സീക്വൻസ് നമ്പർ കൊടുക്കും സെൻഡ് ചെയ്ത് റിസീവ് ചെയ്യുമ്പോൾ ആ സീക്വൻസ് നമ്പർ നോക്കി പ്രോപ്പർ ഓർഡറിൽ ഡാറ്റയെ അറേഞ്ച് ചെയ്യും അതിനാണ് റീ അസംബ്ലി എന്ന് പറയുന്നത് നെക്സ്റ്റ് കണക്ഷൻ കൺട്രോള് ട്രാൻസ്പോർട്ട് ലെയർ കണക്ഷൻ ലെസ്സും ആവാം അതുപോലെ തന്നെ കണക്ഷൻ ഓറിയൻറ്റഡും ആവാം രണ്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ദെൻ ഫ്ലോ കൺട്രോൾ അത് ട്രാൻസ്പോർട്ട് ലെയറിന് ഒരു സിംഗിൾ ലിങ്കിൻ്റെ ഫ്ലോ മാത്രം നോക്കിയാൽ പോരാം ഒരു പ്രോസസ്സിൽ നിന്ന് പോയി മറ്റേ പ്രോസസ്സിൽ എത്തുന്നത് വരെയുള്ള ഫ്ലോ കൺട്രോൾ പെർഫോം ചെയ്യണം അടുത്തതാണ് സെഷൻ ലെയർ സെഷൻ ലെയർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഡയലോഗ് കൺട്രോൾ ആൻഡ് സിങ്ക്രോണൈസേഷൻ സെഷൻ ലെയർ ഒരു നെറ്റ്വർക്ക് ഡയലോഗ് കൺട്രോളർ ആണ് അതിൽ മെയിനായിട്ട് കമ്മ്യൂണിക്കേറ്റീവ് സിസ്റ്റത്തിൻ്റെ ഇൻറ്ററാക്ഷൻ മെയിൻറ്റൈൻ ചെയ്യുക സിങ്ക്രോണൈസ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ് ചെയ്യുന്നത് ഡയലോഗ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഇൻറ്ററാക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാനും എസ്റ്റാബ്ലിഷ് ചെയ്യാനും വേണ്ടിയുള്ള ഫംഗ്ഷനാണ് ഡയലോഗ് കൺട്രോൾ അത് ഹാഫ് ഡ്യൂപ്ലക്സോ അല്ലെങ്കിൽ ഫുൾ ഡ്യൂപ്ലക്സോ ആവാം ഹാഫ് എന്ന് എന്നെന്താണ് അറ്റ് എ ടൈമിൽ വൺ വേ കമ്മ്യൂണിക്കേഷൻ അല്ലേ ഫുൾ ഡ്യൂപ്ലക്സ് എന്നതാണ് അറ്റ് എ ടൈമിൽ ടു വേ കമ്മ്യൂണിക്കേഷൻ ദെൻ സിങ്ക്രോണൈസേഷൻ എന്താണ് സിങ്ക്രോണൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സെഷൻ ലെയറിൽ ചെക്ക് പോയിന്റ്സ് ആഡ് ചെയ്യും അതുതന്നെ സിങ്ക്രണൈസേഷൻ പോയിന്റ് എന്നും പറയുന്നുണ്ട് സ്ട്രീം ഓഫ് ഡാറ്റയില് ഇടയിലിടയിലായിട്ട് ഓരോ സിങ്ക്രണൈസേഷൻ പോയിന്റ് കൊടുക്കും അത് എന്തേലും പ്രോബ്ലം ഇടയിൽ സംഭവിച്ചോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് പ്രസൻറ്റേഷൻ ലെയർ പ്രസൻറ്റേഷൻ ലെയർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ട്രാൻസ്ലേഷൻ കംപ്രഷൻ ആൻഡ് എൻക്രിപ്ഷൻ ട്രാൻസ്ലേഷൻ എൻക്രിപ്ഷൻ കംപ്രഷൻ തുടങ്ങിയവ പ്രസൻറ്റേഷൻ ലെയറിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ് അതായത് നമ്മൾ പാസ് ചെയ്യുന്ന ഡാറ്റയുടെ സിൻഡാക്സും ആണ് പ്രസൻറ്റേഷൻ ലെയർ മെയിനായിട്ട് നോക്കുന്നത് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷനെ ഒരു ഫോർമാറ്റിൽ നിന്ന് മറ്റൊരു ഫോർമാറ്റിലേക്ക് മാറ്റുന്നതിനാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രൈവസി എൻഷുർ ചെയ്യാൻ വേണ്ടി ഇൻഫർമേഷനെ ഒരു കീ യൂസ് ചെയ്തിട്ട് മറ്റൊരു ഫോമിലേക്ക് മാറ്റുന്നതിനാണ് എൻക്രിപ്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ റിവേഴ്സാണത് ഡീക്രിപ്ഷൻ ദെൻ കംപ്രഷൻ എന്ന് എന്താണ് ഇൻഫർമേഷൻ ലോസ് ആവാതെ നമ്പർ ഓഫ് ബിറ്റ്സ് റെഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനാണ് കംപ്രഷൻ എന്ന് പറയുന്നത് ഫാസ്റ്റായിട്ട് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കംപ്രഷൻ പെർഫോം ചെയ്യുന്നത് ദെൻ ലാസ്റ്റ് ലെയർ ആണ് ആപ്ലിക്കേഷൻ ലെയർ ദി ആപ്ലിക്കേഷൻ ലെയർ ഈസ് റെസ്പോൺസിബിൾ ഫോർ പ്രൊവൈഡിങ് സർവീസസ് ടു ദി യൂസർ യൂസറിന് കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള ലെയർ ആണെന്ന് ആപ്ലിക്കേഷൻ ലെയർ യൂസർക്ക് നെറ്റ്വർക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് സഹായിക്കുന്ന ലെയർ ആണത് ആപ്ലിക്കേഷൻ ലെയർ യൂസറിൽ നിന്ന് നേരെ കണ്ടൻറ് വരുന്നത് ആപ്ലിക്കേഷൻ ലെയറിലേക്കാണ് യൂസർ എന്ന് പറയുന്നത് ഒരു ഹ്യൂമൺ ആവാം അല്ലെങ്കിൽ എന്താവാം ഒരു സോഫ്റ്റ്വെയർ ആവാം ആപ്ലിക്കേഷൻ ലെയറിൻ്റെ ആണ് ഫയൽ ട്രാൻസ്ഫർ ചെയ്യുക ഫയൽ ആക്സസ് ചെയ്യുക ഫയൽ മാനേജ് ചെയ്യുക അതുപോലെ മെയിൽ സർവീസ് അതായത് ഇമെയിൽ ഫോർവേഡ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും ആപ്ലിക്കേഷൻ ലെയർ ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതാണ് മെയിൽ സർവീസ് എന്ന് പറയുന്നത് ഇമെയിൽ ഫോർവേഡ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ലെയറിൻ്റെ ഒരു ഫെസിലിറ്റി ആണത് മെയിൽ സർവീസസ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണിത് നമുക്ക് ഐ എസ് ഒ എസ് ഐ മോഡലിൽ പഠിക്കാനുള്ളത്